ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പോളോ മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ഏതെങ്കിലും വണ്ടികളുടെ ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പം നമുക്ക് സമയം കളയാതെ ഇവിടെയുള്ള വണ്ടികളുടെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടി അമർത്തുക. 2011 മോഡൽ വോക്സ്വാഗൻ പോളോ ട്രെൻഡ് ലൈന് ഡീസലാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 2,50,000 രൂപ. ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് 2021 അഞ്ചാം മാസം വരെയാണ്. 2026 ഇതിൻ്റെ റീടെസ്റ്റ് വരിക. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ഈ ഒരു വാഹനത്തിന് നമുക്ക് 150,000 മുകളിലായിട്ട് ലോൺ ചെയ്യാൻ സാധിക്കും. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ. 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, പോളോ ഹൈലൈനാണ്, പെട്രോൾ. 50,000 കിലോമീറ്റർ കമ്പനി സർവീസിലാണ് ഈ വാഹനം വരുന്നത്. സിംഗിൾ ഓണർ. ചോദിക്കുന്ന വില 630,000 രൂപ. പ്രൈസ് നെഗോഷ്യബിളാണ്. 500,000 രൂപ നമുക്ക് ഫിനാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. കമ്പനി അലോയിൽ വരുന്നുണ്ട്. പുതിയ ഹൈലൈൻ പെട്രോളിന് ഏകദേശം 900,000 വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ നീറ്റാണ്. പോളോയുടെ വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. 15 മോഡൽ ഫോക്സ്വാഗൻ പോളോ കംഫർട്ട് ലൈന് ഡീസലാണ് വരിക. 20,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല. KL 59 തളിപ്പുറമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 പുതിയ ടയറാണ് നിലവിലുള്ളത്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഇൻറ്റീരിയലോട്ട് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റിയറും പവർ വിൻഡോ ആണ് വരിക. ടച്ച് സ്ക്രീൻ ഓഡിയോ സിസ്റ്റമാണ് നിലവിൽ വാഹനത്തിലുള്ളത്. 575,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. 400,000 മുകളിൽ നമുക്ക് തീർച്ചയായിട്ടും ലോൺ ചെയ്യാൻ സാധിക്കും. ഫോട്ടോസ് ആവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. 2013 മോഡൽ ഫോക്സ്വാഗൻ പോളോ കംഫർട്ട് ലൈന് ഡീസല്. വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിൽ ജി ടി അല്ലെങ്കിൽ ജി ടിയുടെ ഒരു ബാഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അലോവിയിലാണ് വരിക. അതുപോലെ റിയറിലോട്ട് വരുവാണെങ്കിൽ റിയർ വൈപ്പർ വരുന്നുണ്ട്. ഇൻറ്റീരിയലോട്ട് വരുവാണെങ്കിൽ എ സി പവർ സ്റ്റീരിയും പവർ വിൻഡോ ആണ് വരിക. കമ്പനി സ്റ്റീരിയാണ് നിലവിൽ വാഹനത്തിലുള്ളത്. 85,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. 425,000 രൂപയാണ് ഇനി ചോദിക്കുന്ന വില. 300,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 2017 ലാസ്റ്റ് ഡിസംബറിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ഫോക്സ്വാഗൻ പോളോ ഡീസലാണ്, ഹൈലൈനാണ് വേരിയൻ്റ് വരിക. വെറും 20,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന വില 725,000 രൂപ. ഇതിൽ നമുക്ക് 500,000 മുകളിൽ ലോൺ ചെയ്യാൻ സാധിക്കും. അലോയ് വീല് വരുന്നുണ്ട്. ആവറേജിന് മുകളിൽ ടയറുണ്ട് നിലവിൽ വാഹനത്തിൽ. ഫോഗ് ലാമ്പ്, സൈഡ് മിററിലാണ് ഇൻഡിക്കേറ്റർ വരിക. പോളോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇൻറ്റീരിയലോട്ട് വരുവാണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ, എ ബി എസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരിക. മാനുവലാണ് ഈ വാഹനം. സേഫ്റ്റി എടുത്ത് നോക്കുവാണെങ്കിൽ 2 എയർ ബാഗ് ആണ് വരിക. 1,000,000 മുകളിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. 2013 മോഡൽ പോളോ ഹൈലൈന് ഡീസല്, സിംഗിൾ ഓണറാണ്. 120,000 കിലോമീറ്റർ കമ്പനി സർവീസിലാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ റീടെസ്റ്റ് വരിക. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജിന് മുകളിലുണ്ട്. ഇൻറ്റീരിയലോട്ട് പോവുകയാണെങ്കിൽ കമ്പനി സ്റ്റീരിയോ, എ സി പവർ സ്റ്റിയറിംഗ് ആണ് വരിക, പവർ വിൻഡോ. ചോദിക്കുന്ന വില 360,000 രൂപ. 250,000 രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീറിംഗിൽ ഓടിയുടെ കൺട്രോൾസ് വരുന്നുണ്ട്.
2011 മോഡൽ, 2012 രജിസ്ട്രേഷൻ ഫോക്സ്വാഗൻ പോളോ, കംഫർട്ട് ലൈന് ഡീസലാണ് വരിക. 84,000 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ് ഈ വാഹനം വരുന്നത്. ടയറിന്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് മുകളിലുണ്ട്. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ആണ് വരിക. മാനുവലാണ് ഈ വാഹനം. ഇതിന് ചോദിക്കുന്ന വില 290,000 രൂപയാണ്. ഇതിന് ലോണ് കിട്ടുന്നത് 225,000 രൂപ. നമുക്ക് 65,000 രൂപ ആദ്യം ഡൗൺ പേയ്മെന്റ് ചെയ്ത് ഈ വണ്ടി സ്വന്തമാക്കാൻ കഴിയും. 2010 മോഡൽ പോളോ, ട്രെൻഡ് ലൈന് ഡീസല്, സിംഗിൾ ഓണർ ആണ് വരിക. പ്രീ രജിസ്ട്രേഷൻ ആണ്. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 240,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 100,000 അടുത്തായിട്ട് ലോൺ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ആണ് വരിക. ാണ് ഇതിന്റെ റീടെസ്റ്റ് വരിക. 2012 മോഡൽ വോക്സ്വാഗൻ പോളോ, കംഫർട്ട് ലൈന് ഡീസല്, 100,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർ ആണ് വരിക. ഇതിന് ചോദിക്കുന്ന വില 250,000 രൂപ. 150,000 രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 150,000 രൂപ നമ്മൾ ഫിനാൻസ് ചെയ്യുമ്പോൾ മന്ത്ലി ഏകദേശം നമ്മൾ ഒരു 6,000 രൂപയുടെ അടുത്താണ് 3 വർഷത്തേക്ക് അടവ് വരിക. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിൽ കമ്പനി സ്റ്റീരിയോ, എ സി, പവർ സ്റ്റീരിംഗ്, പവർ വിൻഡോ ആണ് വരിക. നമ്മൾ ഏതൊരു ഫിനാൻസ് ചെയ്യുന്നതും ഒരു 150,000 രൂപ നമ്മൾ കാറിന് വേണ്ടി ലോൺ ഇടുമ്പോൾ അടവെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 200,000 തൊട്ട് 220,000 ഇടയ്ക്ക് നമ്മൾ അടക്കേണ്ടി വരും. 2010 എട്ടാം മാസം രജിസ്ട്രേഷൻ ഫോക്സ്വാഗൻ പോളോ, ഹൈലൈന് ഡീസലാണ്. 87,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ് വരിക. 270,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. 200,000 രൂപ നമുക്ക് ലോണ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ അലോയ്വീൽ, ഫോഗ് ലാമ്പ്, റിയർ വൈപ്പർ വരുന്നുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് വരുന്നുള്ളൂ. ഇൻറ്റീരിയലോട്ട് വരുവാണെങ്കിൽ എ സി, പവർ സ്റ്റീരിംഗ്, പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ ആണ് വരിക. മാനുവലാണ് ഈ വാഹനം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഫുൾ നീറ്റാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് 2012 മോഡൽ പോളോ, കംഫർട്ട് ലൈന് ഡീസലാണ് വരിക. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആർ സി ഓണറാണ്. ഇതിന് ചോദിക്കുന്ന വില 260,000 രൂപ. ഇതിന് നമുക്ക് 150,000 മുകളിലായിട്ട് ലോൺ ചെയ്യാൻ സാധിക്കും. അലോയ് വീലും ആവറേജ് ടയറും ഉള്ളൂ. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ 4 പവർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിംഗ് ആണ് വരിക. കമ്പനി സ്റ്റീരിയോ ആണ് നിലവിലുള്ളത്. ഇത്രയും നേരം നമ്മുടെ ചാനൽ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മുടെ ചാനലിലൂടെ ഇഷ്ടംപോലെ വീഡിയോസ് വരാനുണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണും കൂടി അമർത്തുക.